ഓട്ടോറിക്ഷ ഡ്രൈവറുടെ നല്ല മനസ്സിന് ശ്രീകണ്ഠപുരത്ത് നിന്ന് മറ്റൊരു ഉദാഹരണം. ഓട്ടോറിക്ഷ വരുമാനത്തിൻ്റെ ഒരു പങ്ക് പാവങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് ഇവിടെ ഒരു ഡ്രൈവർ. അടുക്കം സ്വദേശി ജബ്ബാറാണ് ആ നല്ല മനസ്സിനുടമ. റിപ്പോർട്ടിലേക്ക്. ഈ ഓട്ടോറിക്ഷ ഓടിക്കിട്ടുന്ന പൈസയിൽ നിന്നും പാവപ്പെട്ടവർക്ക് മരുന്നിനോ ഭക്ഷണം വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് ഞാൻ ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അറിവിൽ ഇതുപോലെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക. ഇങ്ങനെ പാസഞ്ചർ സീറ്റിന് മുമ്പിൽ ഒട്ടിച്ചു വെച്ച് എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ശ്രീകണ്ഠപുരത്തുണ്ട്. നിങ്ങൾക്കറിയാമോ, ജബ്ബാർ അടുക്കം. ഈ ഓട്ടം പാവങ്ങൾക്കായിട്ടാണ് ജബ്ബാർ ഓടുന്നത്. ശ്രീകണ്ഠാപുരം ഓട്ടോ സ്റ്റാൻഡിലെ നീണ്ട നിരയിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടയിൽ പാവപ്പെട്ട രോഗികൾക്ക് മരുന്നിനും ആഹാരത്തിനും ഒരു കരുതൽ രേഖപ്പെടുത്തിയ ഓട്ടോറിക്ഷ കാണാം. ശ്രീകണ്ഠാപുരം അടുക്കം സ്വദേശിയാണ് ജബ്ബാർ. ഓടിക്കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് പാവങ്ങൾക്കുള്ളതാണ്. ആരെയും സഹായിക്കാനുള്ള മനസ്സ് ജബ്ബാറിന് പണ്ട് മുതൽക്കേ ഉള്ളതാണ്. അടുക്കം SNDP ജംഗ്ഷനിൽ ചിക്കൻ കട നടത്തിപ്പോന്ന കാലം നിരവധിയായ സഹായങ്ങൾ ജബ്ബാർ ചെയ്തിട്ടുണ്ട്. കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടിയിരുന്ന നടുവിൽ രാജീവ് ഗാന്ധി കോളനിയിലെ 20 കുടുംബങ്ങളിൽ 100,000 രൂപ ചെലവിൽ അന്ന് വെള്ളത്തിന്റെ രൂപത്തിൽ ജബ്ബാറിന്റെ ഇടപെടൽ ശ്രദ്ധ നേടിയിരുന്നു. ചെങ്ങളായിലെ പള്ളിക്കുട്ടി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വീൽചെയറും മറ്റും എത്തിച്ചു നൽകിയതും ജബ്ബാർ തന്നെ. ചേരൻമൂലയിൽ വാടകയ്ക്ക് താമസിച്ച കുടുംബത്തിന്റെ ചികിത്സാ സഹായത്തിനും ഇദ്ദേഹമാണ് എത്തിയത്. കരുവഞ്ചാൽ വാഹനാപകടം, യുവാവിന്റെ ചികിത്സാ സഹായത്തിലേക്ക് ഒരു തുക MLA സജീവ് ജോസഫിന് കൈമാറിയതും ജബ്ബാർ അടുക്കമാണ്. മരുന്നിനോ ഭക്ഷണത്തിനോ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുവെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കുക എന്ന ബോർഡ് ജബ്ബാറിന്റെ ഓട്ടോയുടെ ഉൾഭാഗത്തായി കാണാം. ഈ നന്മയുള്ള മനസ്സിന്റെ കരുതലായി 15 സമാന ചിന്താഗതിക്കാരെ സംഘടിപ്പിച്ച് ശ്രീകണ്ഠാപുരം ഓട്ടോ തൊഴിലാളികൾക്കിടയിൽ പരസ്പര സഹായ നിധി എന്ന ഒരു സംഘത്തിനും രൂപം നൽകി കഴിഞ്ഞു ജബ്ബാർ. പണം കൂട്ടിവെച്ച് ആരെയും സഹായിക്കാൻ കഴിയില്ല. കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് ഇത്തരം പ്രവൃത്തികൾക്കായി കരുതുമെന്ന് വോയിസ് ഓഫ് അടുക്കം പ്രവർത്തകൻ കൂടിയായ ഈ ഓട്ടോക്കാരൻ പറയുന്നു. അതിലെ ഒരാൾക്ക് സഹായിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ പല പ്രാവശ്യമായിട്ട് ഞാൻ മുമ്പ് ചിക്കൻ കട നടത്തിയായിരുന്നു, അടുക്കം ചിക്കൻ എന്ന് പറഞ്ഞു. അതിൽ ഞാൻ പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ചിക്കൻ ചലഞ്ച് വെച്ചിട്ടും മറ്റുള്ളതെല്ലാമായിട്ട് ഞാനിങ്ങനെ പല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉപരിയായിട്ട് നമ്മൾ ഞാൻ നടുവിലൊരു സ്നേഹധാര ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റിൽ ഉൾപ്പെട്ടത്, അങ്ങനെ ഒരു അംഗമാണ്. അവിടുന്ന് എല്ലാവരും സഹായങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ അവിടുന്ന് വണ്ടി ഓട്ടുന്ന പൈസക്ക് കിട്ടുന്ന പൈസ ഒരു പാവപ്പെട്ടവർക്ക് സഹായിക്കുക. സഹായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വല്ലാത്തതാണ്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അന്നേരം എന്നാലാകുന്ന ഒരു സഹായം കൊടുക്കുക എന്ന് മാത്രമാണ് ഞാൻ കണക്കൂട്ടുന്നത്. പിന്നെ ഇതുപോലെ പല ആളും സഹായിക്കുന്നുണ്ടായിരിക്കാം, ചില ആൾക്കാർ അറിയുന്നുണ്ടാവില്ല. ഞാൻ ഇപ്പം വണ്ടിയിൽ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് പല ആൾക്കാരെ എന്നോട് പല കാര്യങ്ങളിങ്ങനെ ചോദിക്കലുണ്ട്. ഇനിയും സഹായിക്കണം, ഒരുപാട് സഹായിക്കണം എന്നുണ്ട്. പിന്നെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് സഹായം ഇങ്ങനെ കുറച്ച് പോകുന്നത്. ഇപ്പം ചികിത്സയെ സഹായമായിട്ടും ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കടബാധ്യതകളും കാര്യങ്ങളും ഉള്ളൊരു വ്യക്തിയാണ്, എല്ലാവർക്കും ഇല്ല പോലെ. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്നും ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. ഇനിയും ഞാൻ സഹായിക്കും, എന്നാൽ ആകുന്നതുപോലെ, അത്രയേ ഉള്ളൂ. ഓട്ടോറിക്ഷ തൊഴിലെടുത്ത് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോഴും ഇത്തരം നന്മകൾ സമൂഹത്തിൽ ചെയ്യുന്നവരെ എന്നും ഈ സമൂഹം ചേർത്ത് നിർത്തേണ്ടതാണ്. ക്യാമറമാൻ ഷിജു കോട്ടൂരിനൊപ്പം വിനോദ് ജനാർദ്ദനൻ, നെയ്താരാവിഷൻ.